കാലഘട്ടത്തിൽ ഉപയോഗിച്ച വണ്ടിയാണ് ലാൻഡ് റോവർ. ഈ ഒരു കാലത്ത് പിന്നെ ഇപ്പോൾ നമുക്ക് ഈ വണ്ടിയൊന്നും കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കാം, ഇതുണ്ടല്ലേ, ഒരു അത്രയും പഴക്കമുണ്ട് ഈ വണ്ടിക്ക് കേട്ടോ. ഓക്കെ, അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ സ്റ്റോറിൽ മിക്കവാറും നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ടാവും. ഇതാ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ അടുപ്പ്, ആ പഴയ കാലത്ത് ബിൽഡ് ചെയ്യിച്ച ഒരടുപ്പ് നമുക്ക് കാണാം. പിന്നെ ആ പഴയ എന്താ പറയുക പായ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാ കയറും ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ആ പഴയ കൊട്ട, നമ്മളെ ഉണക്കെല്ലാം തൂക്കിയിട്ട് നമ്മളെ പഴയ കാലത്തുണ്ടായ ഒരു കൊട്ടയാണിത്. പിന്നെ ഇതാണ്ടില്ലേ, ഇത് ഒലക്കി വരുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുസാഫിർ ഓഫ് ദുനിയയുടെ പുതിയ ഒരു അല്ലൈൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് അല്ലൈൻ പാലസ് മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ്. ഷെയ്ഖ് സായിദ് ജനിച്ചു വളർന്ന നാടായ ഏകദേശം ഒരുപാട് കാലം 1970 വരെയൊക്കെ അദ്ദേഹം ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ച സ്ഥലമാണ് അല്ലൈൻ. പിന്നെയാണ് അബുദാബിയിലേക്ക് എന്ത് ചെയ്യുന്നത്, ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് ഭരണകാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു പാലസ് മ്യൂസിയത്തിൻ്റെ മുമ്പിലാണ്. ഞാൻ കൂടുതൽ ചരിത്ര പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ചില പരിധികളും പരിമിതികളൊക്കെ ഉണ്ട്. പിന്നെ ഈ അല്ലൈനിലേക്ക് എത്തുന്നവർക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്ന ബ്രോഷറിൽ അതിൻ്റെ കൃത്യമായ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും അതുപോലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ, ആ ഒരു പഴയ ആ ഒരു സംഭവങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം കേട്ടോ. നിങ്ങൾ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ഉന്നതമായ സ്കൂൾ മദ്രസ വിദ്യാഭ്യാസം സംവിധാനിക്കുകയാണ് ഐവ സെന്റർ ഫോർ എക്സലൻസ്. ഐവക്ക് കീഴിൽ ഓൺലൈൻ ക്ലാസ്സുകളാണ് നടക്കുന്നത്. ഡെയിലി ക്ലാസ്സുകളുണ്ട്, അതുപോലെ തന്നെ ട്യൂഷൻ സിസ്റ്റത്തിലുള്ള വീക്ക്ലി ക്ലാസ്സുകളുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഐവിൽ ക്ലാസ്സുകൾ നടക്കുക. നമ്മുടെ നാട്ടിൻ പുറത്തെ മദ്രസകളിലും സ്കൂളുകളിലൊക്കെ കുട്ടികൾ ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ഫീൽ, ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ഓൺലൈൻ ആയിട്ട് കൊടുക്കുക. അതാണ് ഐവ സംവിധാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നല്ല പരിചയസമ്പന്നരായ അധ്യാപകരുണ്ട്. അതുപോലെ തന്നെ ഐവയുടെ തന്നെ നല്ല സിസ്റ്റങ്ങളുണ്ട്, നല്ല സിലബസ് സിസ്റ്റങ്ങളുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ മദ്രസ സിസ്റ്റം ആയാലും സിലബസ് ആയാലും നിങ്ങൾ ഏത് സിലബസ് ആണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് പഠിപ്പിക്കാനും ഐവ ഒരുക്കമാണ്. ഇതിൽ നിങ്ങൾക്ക് മദ്രസ കോഴ്സാണോ ആവശ്യം, സ്കൂൾ കോഴ്സാണോ ആവശ്യം, പെട്ടെന്ന് തന്നെ ഉറപ്പിച്ചിട്ട് താഴെയുള്ള നമ്പറിൽ വിളിച്ചാൽ മതി, നിങ്ങൾക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്താം. അല്ലൈൻ പാലസ് മ്യൂസിയം നല്ല വലുപ്പത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് അല്ലൈൻ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രത്യേകതരം ആർക്കിടെക്ചർ രൂപമാണ് നമുക്ക് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഘടനയിൽ നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നടന്ന് ഈ മ്യൂസിയത്തിൻ്റെ ഉൾഭാഗങ്ങളും അവിടുത്തെ ആ പഴയ ഷെയ്ഖ് സായിദ് ഉപയോഗിച്ചിരുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒന്നാമത്തെ റൂം. ഇതാ ഇതിൽ ചെറിയൊരു റൂട്ട് മാപ്പ് നമുക്ക് ഈ റിസപ്ഷനിൽ കിട്ടും. ഇത് ഒന്നാമത്തെ റൂം എന്ന് പറയുന്നത് റിസപ്ഷനാണ്. അപ്പോൾ കൂടുതൽ ഇതിൽ തന്നെ എന്തുണ്ട് ബാക്കി കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ റൂം എന്ന് പറയുന്നത് അൽ നഹിയാൻ ഫാമിലി ട്രീ ഹാളാണ്. ഇതുണ്ടല്ലേ, ഇത് ഏകദേശം ഹിജിറ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1384 ഹിജിരിയിലാണ് ഇതെന്ത് ചെയ്തത്, പണിയിപ്പിച്ചത്. ഇപ്പോൾ ഇതിലുള്ളത്, ഇത് ഫസ്റ്റ് ബിൽഡ് ചെയ്തത് 1998-ലാണ്. പിന്നെ ഇതിൻ്റെ അപ്പുറം ഒരു വേറൊരു മ്യൂസിയം ഉണ്ട്. അതാണ് പഴയ മ്യൂസിയം. അതിപ്പം ക്ലോസ് ചെയ്തിട്ടുള്ള പിന്നെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ റൂമായ ഫാമിലി ട്രീ ഹാളിലേക്ക് പോവാം. ഇതിപ്പോൾ 2001 ഇതെന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഇത് പിന്നെ ഇനി ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു നമ്മുടെ പാലസിൻ്റെ ഘടന എന്ന് പറയുന്നത്, ഓരോ റൂം. പിന്നെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും മൂന്നാമത്തെ റൂമായ ലേഡീസ് മജ്ലിസ്. പിന്നെ നാലാമത്തെ റൂം എന്താണെന്ന് വെച്ചാൽ ഷെയ്ഖ് സായിദ് ചിൽഡ്രൻസ് ബെഡ്റൂം. പിന്നെ ഷെയ്ഖ സയ്യിദ് ആൻഡ് ഷെയ്ഖ ഫാത്തിമ, ഷെയ്ഖ് സായിദ് ആൻഡ് ഷെയ്ഖ ഫാത്തിമ ബെഡ്റൂം. ഇതൊക്കെ അതായത് ഷെയ്ഖ് സായിദിൻ്റെ പിന്നെ രണ്ടാമത്തെ വൈഫായ ഷെയ്ഖ ഫാത്തിമൻ്റെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രീ ഹാൾ എവിടെയാണ്, ട്രീ ഹാൾ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ട്രീ ഹാൾ എവിടെ? വേറെ അതെ 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 ട്രീ ഹാൾ, അൽ നഹിയാൻ ഫാമിലി ട്രീ. ഇതാണ് രണ്ടാമത്തെ റൂം. ഇതിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര ചിന്താഗതിയോടുകൂടെ ബിൽഡ് ചെയ്തൊരു സംവിധാനമാണ് കേട്ടോ ഈ മ്യൂസിയം. ഇതുണ്ടല്ലേ ഈ ട്രീ ഹാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ട്രീ ഉള്ളതുകൊണ്ടാ ഓക്കെ ശിഖരങ്ങളിൽ കുടുംബ പരമ്പരകളൊക്കെ ഇതാക്കിയിട്ടുണ്ടല്ലേ. ഇതാണ് ഇതാ ഒരുപാട് അവരെ കുടുംബങ്ങൾ ഒരാളെ പിക്ചറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ അവരുടെ എല്ലാ പേരുകളും ഇതുണ്ടല്ലേ ഓരോ ഒരാളെ സായിദ് പിന്നെ ഖലീഫ അങ്ങനെ ഒരുപാട് പേരുകൾ എന്തുണ്ട് ഈ ഒരു മരച്ചില്ലകളിൽ. അതുകൊണ്ടാണ് ഫാമിലി ട്രീ ഹാളിന് ഇതിന് പേര് വരാൻ കാരണം. അപ്പോൾ ഇതാ എല്ലാവരെ കുറേ പിന്നെ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ആളുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് പോകാനുള്ളത് മൂന്നാമത്തെ റൂമായ ലേഡീസ് മജ്ലിസ്, അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് ബിൽഡ് ചെയ്യിച്ചത് പ്രത്യേകതരം വലിയ ദീർഘവീക്ഷണത്തോടു കൂടിയാണ്. നമ്മുടെ നാട്ടിലെല്ലാം പല സംവിധാനങ്ങളും ബിൽഡ് ചെയ്യിക്കുമ്പോൾ ഒരു ദീർഘവീക്ഷണം ഇല്ലാണ്ട് കേവലം ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം മാത്രം കഴിയുമ്പോൾ അത് പൊളിച്ച് നീക്കേണ്ട സിറ്റുവേഷനൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മളിപ്പം പോകുന്നത് അപ്പോൾ ലേഡീസ് മജ്ലിസ് ഇതാണെന്ന് തോന്നുന്നു. അങ്ങനെ നടന്നു നോക്കാം. നല്ല കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു അൽ ഐന് പച്ചപ്പുകൾ ഇവർ സംരക്ഷിക്കാൻ പിന്നെ പ്രത്യേകം നല്ല എന്താ പറയുക പ്രത്യേകം പണിക്കാരൊക്കെ ഏർപ്പെടുത്തി പിന്നെ അതിന് വേണ്ട സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടുത്തെ സർക്കാർ തന്നെ അതിന് മുൻകൈ എടുത്ത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇത് കണ്ടില്ലേ ഇവിടുത്തെ ഒരു കിണർ, ഇവിടുത്തെ ഒരു കിണറാണിത്, പഴയ കാലത്തെ ഒരു കിണർ. ഇതിൽ ഇപ്പോഴും എന്തുണ്ട് വെള്ളമുണ്ട് കേട്ടോ. ഈ ഒരു മരുഭൂമിയിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഓർക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ലേഡീസ് മജ്ലിസൊക്കെ അപ്പുറത്തൊരു ഭാഗത്താണെന്നാണ്. എന്തായാലും കോഫി റൂം അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. കോഫി റൂം ഒന്ന് കോഫി റൂം കയറി കാണാം അവിടുത്തെ എന്താണുള്ളതെന്ന് നോക്കാം കേട്ടോ. കോഫി റൂമിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇതേണ്ട ഒരു പിന്നെ ചെയറുണ്ട്. അതുപോലെ ഇതേണ്ട ഞങ്ങൾ ഈ എന്താ പറയുക എന്താ പറയുക കവയ ഓർക്കുന്നില്ല നമ്മൾ ഈത്തപ്പഴവും കാവ ചൂടാക്കാനും പിന്നെ ഈ തീ കായാനൊക്കെ നിന്നു ആ കനലുകൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടല്ലേ പഴയ റാന്തലൊക്കെ അതവിടെ. പിന്നെ ഇത് ചൂടാക്കാൻ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ ഇനി സ്റ്റോർ റൂമിലേക്ക് പോവാം. അവിടെ ഉണ്ട് എന്ത് ഒരുപാട് സാധനങ്ങൾ, പഴയ സാധനങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് വർക്കർ ലേഡീസ് റൂം. ഇവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കുള്ള റൂമാണിത്. അപ്പോൾ ഓക്കെ അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. പിന്നെ സ്റ്റോറിൽ മിക്കവാറും നമുക്ക് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ടാവും. ഇതാ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ അടുപ്പ്, ആ പഴയ കാലത്ത് ബിൽഡ് ചെയ്യിച്ച ഒരടുപ്പ് നമുക്ക് കാണാം. പിന്നെ ആ പഴയ എന്താ പറയുക പായ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതാ കയറും ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ആ പഴയ കൊട്ട, നമ്മളെ ഉണക്കെല്ലാം തൂക്കിയിട്ട് നമ്മളെ പഴയ കാലത്തുണ്ടായ ഒരു കൊട്ടയാണിത്. പിന്നെ ഇതാണ്ടില്ലേ ഇത് ഒലക്കി വരുള്ളൂ. പിന്നെ ഇതാ ഇതാണ് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച, അതായത് നമ്മളെ കടപ്പ. ആ കടപ്പ ഉണ്ടാക്കിയ ആ ഒരു ഘടന നിങ്ങൾ നോക്കി. പന, ഈ ഈന്തപ്പന മുറിച്ച് ഇവിടെ കട്ട് ചെയ്ത് അവിടെയും കട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഈന്തപ്പന നേരെ പകുതിയാക്കിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു കടപ്പ എന്ന് പറയുന്നത്. അതുപോലെ ഇതാ ചെറിയ ഒലക്കി ഒരളുമുണ്ട്. പിന്നെ ഇതാ ഇതായിട്ടില്ലെങ്കിൽ ചെറിയ ചീനച്ചട്ടികൾ പിന്നെ ഇതും കാര്യങ്ങളൊക്കെയാണ് താന്തലുണ്ട്. പിന്നെ ഇതാ പിന്നെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന കൊട്ടകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇതുണ്ടല്ലേ ഇങ്ങനത്തെ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കാണാനുള്ളത് ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ ആ കിച്ചണ് പിന്നെ നിങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. ഇവിടുത്തെ കിച്ചൺ നമുക്കൊന്ന് കാണാം. ആ കിച്ചണിലേക്ക് കയറുകയാണെങ്കിൽ ഇതാ പഴയ ചെമ്പുകൾ കണ്ടില്ലേ, ഇതൊക്കെ പഴയ ചെമ്പുകളാണ്. ഇത് പുതിയ ചെമ്പാന്ന് തോന്നുന്നു. ഇതാ ഇതൊക്കെ പഴയ ചെമ്പുകളും കാര്യങ്ങളൊക്കെ, ഇത് പണ്ട് വലിയ ബിരിയാണി വെക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ സ്പീഡാക്കാണ് കേട്ടോ, കുറേ കാണാനുണ്ട്. ഇത് വേണ്ട. അപ്പോൾ പിന്നെ നമുക്ക് കാണാനുള്ളത് ഇങ്ങനെ നടന്നു നോക്കാം. അടുത്തതായിട്ട് നമുക്കെന്താ കാണാനുള്ളതെന്ന് ചോദിച്ചാൽ, ഇത് ഷെയ്ഖ ഫാത്തിമ മദർ റൂം, അതായത് ഷെയ്ഖ് സായിദിൻ്റെ വൈഫായ ഷെയ്ഖ ഫാത്തിമയുടെ ഉമ്മാൻ്റെ റൂമാണ്. പിന്നെ നല്ല ഗസ്റ്റ് സംവിധാനങ്ങൾക്കൊക്കെ ഉള്ള, എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഒരു റൂമാണ്. പിന്നെ എവിടെയും എന്തുണ്ട് ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഈ തണുപ്പ് കാലത്തൊക്കെ ഒന്ന് ശരീരം കായാനും പിന്നെ ഈ കാവ ചൂടാക്കാനൊക്കെ ആയിരിക്കണം. പിന്നെ നമുക്ക് കാണാനുള്ളത് ഇങ്ങനെ നടന്നു നോക്കാം. ഇവിടെ ഒരു റൂമുണ്ട്. ഈ റൂമും കാര്യങ്ങളൊക്കെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഷെയ്ഖ ഫാത്തിമ റിലേറ്റീവ്സ് റെസിഡൻസ്, ഷെയ്ഖ ഫാത്തിമേൻ്റെ കുടുംബക്കാരൊക്കെ വന്നാൽ താമസിക്കാനുള്ള ഒരു റൂമാണിത്. അത് രണ്ട് പാർട്ടായിട്ടുണ്ട്, അതിൻ്റെ ഉൾഭാഗത്തും ഉണ്ട്. പിന്നെ ഇതുണ്ടല്ല പഴയകാല വാളും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് നടക്കുക തന്നെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഇതിവിടെ ഒരു റൂമുണ്ട്. ഇവിടെ എന്താണെന്നുള്ളത് റൂം നമ്പറും ഇല്ല, കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. പിന്നെ നമുക്ക് കാണാനുള്ളത്, ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ പുറത്തേക്ക് പോവാണ്. അപ്പോൾ എങ്ങനെ വണ്ടി ഒന്ന് കാണണം നമുക്ക്. ഷെയ്ഖ് നടുമുറ്റുണ്ടല്ലോ അവിടെ, നമുക്ക് കാണാം ഇൻഷാല്ല. അപ്പോൾ ഷെയ്ഖ് സായിദ് ഉപയോഗിച്ച വണ്ടി നമുക്കിവിടെ കാണാൻ പറ്റും. അത് ഇതാ ഇവിടെ നമുക്ക് ആ ഒരു ഏത് ഭാഗത്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പുറത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷെയ്ഖ് സായിദ് ഉപയോഗിച്ച വണ്ടി എവിടെ നമ്മൾ കണ്ടേ, പുറത്തല്ലേ. അവിടെയൊക്കെ ഓരോ റൂമുകളുണ്ടല്ലേ. പിന്നെ എന്താ ഗസ്റ്റ് റെസിഡൻസ്, ആ വിരുന്നുകാർ വന്നാൽ പിന്നെ സ്വീകരിക്കാൻ ഇരുത്താനുള്ള ഒരു സംവിധാനമാണ്. ഈ ടെൻ്റ് എന്താ സംഭവം, മജ്ലിസാണെന്ന് തോന്നുന്നു അല്ലേ. അത് ഒരു പ്രത്യേകതരം മജ്ലിസാണ്. പിന്നെ നമ്മളെവിടെയായിരുന്നു വണ്ടി കണ്ടത്, നമ്മൾ വണ്ടി കണ്ടത് പുറത്തുണ്ട്. പിന്നെ നല്ല നടുമുറ്റവും സംവിധാനവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നത്. ആ ഷെയ്ഖ് സായിദ് ഉപയോഗിച്ച വാഹനമാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു വണ്ടിയൊന്നും എവിടെയും കാണാനുണ്ടാവില്ല. അപ്പോൾ വണ്ടി നമുക്ക് എന്താ പറയുക, വിശാലമായിരുന്നു കാണാം. ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ച വണ്ടിയാണ് ലാൻഡ് റോവർ. ഈ ഒരു കാലത്ത് പിന്നെ ഇപ്പോൾ നമുക്ക് ഈ വണ്ടിയൊന്നും കാണാൻ പറ്റില്ല. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കാം, ഇതുണ്ടല്ലേ. ആ ഒരു അത്രയും പഴക്കമുണ്ട് ഈ വണ്ടിക്ക് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ച എന്ന് പറയുന്നത്. അവിടെ പിന്നെ പീപ്പിൾ സിറ്റിംഗ് റൂം, ആളുകൾ പബ്ലിക്കൊക്കെ വന്നാൽ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഈ വിശാലമായ മ്യൂസിയം നിങ്ങളെല്ലാവരും എന്നെപ്പോലെ തന്നെ കണ്ടു, ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ചരിത്ര പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നതിൽ പരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, പിന്നെ മൗനം പാലിച്ചത്. കാരണം ഗൂഗിളിലുള്ള പോലെ അത് പറയാന്നുള്ളത് തന്നെ അത് ചിലപ്പോൾ നമുക്ക് നെഗറ്റീവായ രീതിയിൽ ബാധിക്കപ്പെടുത്തും. എന്തായാലും നമ്മൾ ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടു. പഴയ അവരുപയോഗിച്ച വാഹനങ്ങൾ, പിന്നെ അവരുപയോഗിച്ച അവരുടെ റൂമുകൾ, പിന്നെ ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ മോഡല്, അവരത്ര ദീർഘമായ വീക്ഷണത്തോടു കൂടിയാണ് ഇതുണ്ടാക്കിയത് എന്ന് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ അല്ലെങ്കിൽ വരുന്ന ആളുകൾ, കുടുംബസമേതം ഒക്കെ വരുന്ന ആളുകൾ വന്ന് കാണേണ്ട ഒരു സംവിധാനമാണിത്. അതായത് ഏകദേശം 1998 കാലഘട്ടത്തിൽ ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഇവിടെ പണി കഴിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ വേറൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അത് ഇൻഷാല്ല അടുത്ത ഒരു അല്ലെങ്കിൽ യാത്രയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തും. അപ്പോൾ ഈ വീഡിയോ പരമാവധി നിങ്ങളെല്ലാവരും ആ പഴമയാർന്ന, നിങ്ങൾ കണ്ടല്ലോ അടുക്കള, സ്റ്റോറ്, ആ സ്റ്റോറിലുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ ഷെയർ ചെയ്യുക. അതൊക്കെ നമുക്ക് ആ പഴയ ഓർമ്മയിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചകളാണ്. എന്തായാലും ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും ഒരു പുതിയ ഒരു അല്ലയും വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരും. അല്ലെങ്കിൽ അബുദാബി അല്ലെങ്കിൽ ദുബായ്, ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും.